അവസ്ഥ. ഇപ്പൊ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം എന്തും അതിരി കടക്കുന്നത് അപകടകരമാണ് എന്നുള്ളതാണ്. എന്തും അതിരി കടക്കുന്നത് അപകടകരമാണ് എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മൾ അതിരി കടന്ന് സഞ്ചരിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ അതിർത്തി കടക്കേണ്ടി വരുന്നത്? എവിടെയാണ് ആ അപകടം എന്ന് പറയുന്ന വ്യവസ്ഥ, അപകടം എന്ന് പറയുന്ന സ്ഥിതി നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത്? അപ്പോൾ എന്തും അതിരി കടക്കുന്നത് അപകടമാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഉണ്ണുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും ഏത് പ്രവൃത്തിയിലേർപ്പെടുകയാണെങ്കിലും ശരി, ഏത് പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലും ശരി, ഏത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, എല്ലാത്തിനും ഒരു ഭംഗിയുണ്ട്. അത് കാണുന്നവർക്കായാലും ശരി, കേൾക്കുന്നവർക്കായാലും ശരി, അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരായാലും ശരി, അത് ഏത് സ്ഥിതിയിലും അതിനൊരു ഭംഗിയുണ്ട്, അതിനൊരു ഉചിതമായ രീതിയുണ്ട് എന്നൊക്കെയുണ്ട്. ഈ ഒരു ഉചിതമായ രീതിയും ഉചിതമായ വഴിയും ഉചിതമായ സാഹചര്യവും സന്ദർഭവും എല്ലാം കടന്നതാണ് ആ അതിരി. എല്ലാം എല്ലാത്തിൻ്റെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതിനെയാണ് അതിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തും അതിരി കടക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്? നമ്മൾ ആ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് നീങ്ങേണ്ടത്. ആ അതിർത്തി ഒരു കാരണത്താലും ഒരു കാരണവശാലും നമ്മൾ അതിനെ അതിർത്തിയിൽ നിന്നുകൊണ്ട് ശ്രമിക്കുക. ആ അതിർത്തിയുടെ രേഖകളിൽ നിന്നുകൊണ്ട് നമ്മൾ നിന്ന് നീങ്ങാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ ഒരു യാഥാർത്ഥ്യം അവിടെ സംഭവിക്കുന്നത്. ആ ഒരു യഥാർത്ഥത അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ എല്ലാ വിഷയവും നമ്മൾ അതിർത്തിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. അതിർത്തിയിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.